വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഉത്ര കേസിനെ പോലെ മറ്റൊരു സംഭവമാണ് ഇന്ന് കേരളക്കരയെ ഞെട്ടിച്ചിരിക്കുന്നത്. ശാസ്താംകോട്ടയിലെ ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ പെൺകുട്ടിയുടെ വാർത്തയാണ് ഇത്. നിലമേൽ കൈതോട് സ്വദേശിനി വിസ്മയയാണ് ശാസ്താംകോട്ടയിലെ ഭർത്താവ് കിരണിന്റെ വീട്ടിൽ വെച്ച് ജീവനൊടുക്കിയത്. കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു ഇവരുടെ വിവാഹം. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് വിസ്മയയുടെ ഭർത്താവ് കിരൺ. ഇപ്പോൾ വിസ്മയ അനുഭവിച്ച ക്രൂര പീഡനങ്ങളുടെ നേർചിത്രങ്ങൾ തെളിയുകയാണ്. ബന്ധുവിന് ഇന്നലെ അയച്ച വാട്സാപ്പ് ചാറ്റിലാണ് ഭർത്താവിന്റെ പീഡനത്തെക്കുറിച്ചും തന്നെ മർദ്ദിച്ചതിന്റെ ചിത്രങ്ങളുമെല്ലാം വിസ്മയ അയച്ചത്. ഇതിനു പിന്നാലെയാണ് പെൺകുട്ടി കടുംകൈ ചെയ്തു എന്ന വിവരം വീട്ടുകാർക്കു ലഭിച്ചത്. ഏകമകൾക്ക് കാറും സ്വർണവും ഉൾപ്പെടെ വിവാഹ സമ്മാനമായി നൽകിയാണ് വിസ്മയെ പിതാവ് വിക്രമൻ നായർ വിവാഹം കഴിപ്പിച്ചയച്ചത്. വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കകം തന്നെ കിരൺ വിസ്മയെ ഉപദ്രവിച്ചിരുന്നു. വീട്ടുകാർ സങ്കടപ്പെടുമെന്ന് കരുതി വിസ്മയ ഒന്നും വീട്ടിൽ അറിയിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് സഹികെട്ട് വിസ്മയ ഉറ്റ ബന്ധുവിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ക്രൂരമായ മർദ്ദനത്തിന്റെ വിവരങ്ങളാണ് വിസ്മയ ബന്ധുക്കൾക്ക് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളിൽ പറയുന്നത്. ദേഷ്യം വന്നാൽ അടിക്കും, മിനിങ്ങിയെന്ന് മുഖത്ത് ചവിട്ടിയെന്ന് വിസ്മയ പറഞ്ഞിട്ടുണ്ട്. വിസ്മയയുടെ കയ്യിലും മുഖത്തുമൊക്കെ അടികൊണ്ട് നീലിച്ചതിന്റെ പാടുകളുണ്ട്. തന്നെ ഭർത്താവ് വീട്ടിൽ വന്നാൽ അടിക്കുമെന്ന് വാട്സാപ്പ് ചാറ്റിൽ വിസ്മയ പറയുന്നു. തനിക്ക് സ്ത്രീധനമായി തന്ന വണ്ടി കൊള്ളില്ലെന്ന് ഭർത്താവ് കിരൺ പറഞ്ഞെന്നും അതിന്റെ പേരിൽ തന്നെയും അച്ഛനെയും പച്ചത്തെറി പറഞ്ഞെന്നും ചാറ്റിൽ വിസ്മയ ബന്ധുക്കളോട് പറയുന്നുണ്ട്. താൻ ഇത്രയും ഉയർന്ന ഉദ്യോഗത്തിൽ ഇരുന്നിട്ടും തനിക്ക് കിട്ടിയത് ഈ കോപ്പ് വണ്ടിയാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടെന്നും കാറിന്റെ സൈഡ് ഗ്ലാസ് പൊട്ടിച്ചെന്നും വിസ്മയ ചാറ്റിൽ പറയുന്നു. പലതവണ തെറി പറഞ്ഞെങ്കിലും അതെല്ലാം കേട്ട് സഹിച്ചു. പക്ഷേ ഒടുവിൽ നിർത്താൻ പറഞ്ഞ് മുറിയുടെ കതക് തുറന്നപ്പോൾ തന്റെ മുടിയിൽ പിടിച്ചു വലിച്ച് മുഖത്ത് ചവിട്ടുകയും പലതവണ അടിക്കുകയും ചെയ്തെന്നും വിസ്മയ പറയുന്നു. താൻ അടികൊണ്ട് കിടന്നപ്പോൾ കിരൺ കാൽ വെച്ച് മുഖത്ത് അമർത്തി എന്ന് പറയുമ്പോൾ അതെല്ലാം അച്ഛനോട് പറയണമെന്ന് ബന്ധു വിസ്മയയോട് പറയുന്നുണ്ട്. എന്നാൽ താനൊന്നും ആരോടും പറയുന്നില്ലെന്നും തന്നോട് വീടിനുള്ളിൽ കയറരുത് എന്ന് കിരൺ പറഞ്ഞെന്നുമെല്ലാം വിസ്മയ സങ്കടത്തോടെ ബന്ധുവിനോട് പറയുന്നുണ്ട്. കിരണിന്റെ വീട്ടുകാർ ഇതൊക്കെ കണ്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുവെന്നും പറയുന്നു. ഇന്നു രാവിലെയാണ് വിസ്മയ ഭർത്തൃവീട്ടിൽ ജീവൻ ഒടുക്കി എന്ന വാർത്ത ബന്ധുക്കളെ തേടിയെത്തിയത്. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.